Anshida Hussain. I am studying in 5th standard at MSM HSS Kalangulam. I am Vanda. I grow on other plants and prepare food myself. Epiphytes are plants which grow on other plants without harming them. I am Cascuta. I depend upon other plants for food or only for water and salts. I am a parasitic plant. I am Lorandus. I grow on the trunk of other plants. My adventitious sucking roots deeply penetrate into the tree trunk. My green leaves can prepare my own food by absorbing water and nutrients from the host plants. As a result, the plant on which I grow wilt gradually. Depend on the host partially, we are called semi-parasites. Okay, bye my dear Vanda and Cascuta. Hello friends, എൻ്റെ പേര് സന ഫാത്തിമ. ഞാൻ MSM ഹയർ സെക്കൻഡറി സ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് ഞാൻ ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് കൊക്കോ. ഇതിൻ്റെ കുരുവാണ് കൊക്കോ പൗഡറിനായി ഉപയോഗിക്കുന്നത്. ആ കൊക്കോ പൗഡറാണ് ചോക്ലേറ്റിനായി ഉപയോഗിക്കുന്നത്. ഇത് ഗുവ അഥവാ പേരയ്ക്ക. ഇത് മാവ്. പഴങ്ങളിലെ രാജാവ് എന്ന് അറിയപ്പെടുന്നു മാംഗോ ട്രീ. പോംഗ്രാനേറ്റ് അഥവാ മാതളനാരകം. പൈനാപ്പിൾ അഥവാ കടച്ചക്ക. പാഷൻ ഫ്രൂട്ട്. ഞാൻ MSM LPSയിൽ പഠിക്കുന്നു. ഞാൻ 5ാം ക്ലാസ്സിലാണ്. ഇതാണ് പ്രകാശ സംപ്രേഷണം. ഇത് ചെമ്പരത്തി. ഇത് താളിക്ക് ഉപയോഗിക്കുന്നു. താളിക്ക് ഉപയോഗിക്കുന്നു. ഇത് പണിക്കൂർക്ക. ഇത് ജലദോഷയ്ക്കും ചുമയ്ക്കും ഉപയോഗിക്കുന്നു. ഉപയോഗിക്കുന്നു. ഇത് കടിയാപ്പ്. ഇത് കറിക്ക് ഒക്കെ കുട്ടുടുപ്പെടുന്നു. കറിക്കൊക്കെ ഉപയോഗിക്കുന്നു. ഐ ആം അമാൻ മുഹമ്മദ്. This diagram of photosynthesis. Plants prepare a food. Plants need sunlight, carbon dioxide from air and release oxygen. This process is called photosynthesis. എന്റെ പേര് ആശ്ന. സുഗന്ധരത്നവും അതിന്റെ പേരും ഉപയോഗവും. ജാതിക്ക. സുഗന്ധരത്നമാണ് ഔഷധമായും ഭക്ഷണം പാകം ചെയ്യാനും ഉപയോഗിക്കുന്നു. കരുവപ്പട്ട. സുഗന്ധരത്നമായും ഔഷധമായും ഭക്ഷണം പാകം ചെയ്യാനും ഉപയോഗിക്കുന്നു. ഏലക്ക. സുഗന്ധരത്നമായും ഔഷധമായും ഭക്ഷണം പാകം ചെയ്യാനും ഉപയോഗിക്കുന്നു. തക്കോലി. തക്കോലം സുഗന്ധവ്യഞ്ജനമായും ഔഷധമായും ഭക്ഷണ പാകം ചെയ്യാനും ഉപയോഗിക്കുന്നു. ഗ്രാമ്പു. ഭക്ഷണം പാകം ചെയ്യാനും സുഗന്ധവ്യഞ്ജനമായും ഔഷധമായും ഉപയോഗിക്കുന്നു. കുരുമുളക്. ഭക്ഷണം പാകം ചെയ്യാനും സുഗന്ധവ്യഞ്ജനമായും ഔഷധമായും ഉപയോഗിക്കുന്നു. നന്ദി. My name is Fatima. I am studying 5th standard at MSM HSS Kalangulam.
ഇത് കൊച്ചുള്ളി ഇത് എല്ലാ കറികൾക്കും ഉപയോഗിക്കും. ഇത് കിഴങ്ങി ഇത് മിഴുക്ക് വറുത്താനും സാമ്പാർ ഉണ്ടാക്കാനും ഉപയോഗിക്കും. ഇത് പച്ചമുളക് ഇത് എല്ലാ കറികൾക്കും ഉപയോഗിക്കും. ഇത് കറ്റാർവാഴ ഇത് ഔഷധ സസ്യമാണ്, എണ്ണ കാച്ചാൻ ഉപയോഗിക്കും. ഇത് തക്കാളി ഇത് എല്ലാ കറികൾക്കും പുളി കിട്ടാൻ ഉപയോഗിക്കും. ഇത് ഇഞ്ചി ഇത് ചമ്മന്തിക്കും മറ്റ് പല കറികൾക്കും ഉപയോഗിക്കും. ഇത് വെളുത്തുള്ളി ഇത് അച്ചാറിടാനും മറ്റ് പല കറികൾക്കും ഉപയോഗിക്കും. ഇത് സവാള ഇത് സലാഡ് ഉണ്ടാക്കാനും മറ്റ് പല കറികൾക്കും ഉപയോഗിക്കും. ഇത് പയർ ഇത് തോരൻ വെക്കാനും മെഴുക്ക് പുരട്ടിക്കും ഉപയോഗിക്കും. ഇത് കറിവേപ്പില ഇത് എല്ലാ കറികൾക്കും ഉപയോഗിക്കും. ഞാനാണ് ഇത്. ഞാൻ വൃക്ഷ ശാഖകളിൽ പറ്റി പിടിച്ച് വളരുന്ന സസ്യം ആണ്. ഹരിതകം ഉണ്ടെങ്കിലും ആഹാരത്തിനോ ജലവും ലവണങ്ങളും വലിച്ചെടുക്കുന്ന ദിനോ മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന ഞാൻ ഒരു അർദ്ധപരാദ സസ്യമാണ്. ഞാനാണ് തുളസി. വളരെ സുപരിചിതവും പാവനവുമായ സസ്യമാണ്. പ്രധാനമായും അമ്പലങ്ങളുടെയും ഹൈന്ദവിശ്വാസികളുടെയും മുറ്റത്ത് വളരുന്നു. എന്നിൽ ധാരാളം ഔഷധങ്ങളുണ്ട്. My name is Ashna. I made leaf, fish and butterfly. Thank you. ആഫിയ ഫാത്തിമ. ഞാൻ അഞ്ചയിൽ പഠിക്കുന്നു. ഞാൻ ഇന്ന് ഇവിടെ ഒരു ഔഷധ സസ്യങ്ങളെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് എരിക്കില. ഉപ്പൂറ്റി വേദനയ്ക്കും മുട്ടുവേദനയ്ക്കും ഷുഗറിനുമുള്ള ഒരു സസ്യമാണ്. എരിക്ക് ഒരു ഔഷധ സസ്യമാണ്. ഇതിൻ്റെ പൂവ്, കായ്, ഇല എന്നിവകളെല്ലാം ഔഷധമായി ഉപയോഗിക്കുന്നു. ഇത് അരിവേപ്പില. ഇതിൻ്റെ പല അസുഖങ്ങൾക്കും നല്ലതാണ്. തലയിലെ താരം മാറാൻ ഉപയോഗിക്കുന്നു. ചൊറിച്ചിലിന് നല്ലതാണ്. ഇത് ചെമ്പരത്തി ഇല പൂവ്. ആയുർവേദ മരുന്നിലും മുടി സംരക്ഷണത്തിലും ഇല പൂവ് എന്നിവ ഉപയോഗിക്കുന്നു. ഇത് പേരയില. പേരയില വൈറ്റമിൻ സി അടങ്ങിയതാണ്. ലൈക്കോപെൻ പൊട്ടാസ്യത്തിൻ്റെ നല്ല കലവറയാണ്. താങ്ക് യു.